ഞാൻ ഇന്ന് വന്നു നിൽക്കുന്നത് എൻ്റെ ഒരു പെഹർ ബാഗിൻ്റെ യൂണിറ്റിലാണ്. ഇവിടെ ഈ കാണുന്ന മിഷനറികളൊക്കെ എങ്ങനെയാണ് നമുക്കിത് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ പ്രവർത്തന രീതികൾ എന്തൊക്കെയാണ് എന്നാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഏവർക്കും ഈ വീഡിയോയിലോട്ട് സോ. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ മിഷീനാണ് ക്രീസിംഗ് മിഷീൻ. ക്രീസിംഗ് മിഷീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു 24-inch മിഷനറിയും ഇപ്പോൾ ഇവിടെ അവൈലബിൾ ഉണ്ട്. അതുപോലെ 30-inch മിഷനറിയും ഉണ്ട്. ഇതിൽ തന്നെ ഒരു വലിയ സൈസ് ബാഗുകൾ ചെയ്യാനുള്ള 42-inch അതായത് 42-inch സൈസ് വരെയുള്ള മിഷനറികൾ ഇവിടെ അവൈലബിൾ ഉണ്ട്. ഈ കാണുന്ന ഒരു ടേബിളിൽ ഈ ഒരു മിഷൻ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ക്രീസിംഗ് എങ്ങനെ ചെയ്യാം എന്നിപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. അതുപോലെ ഈ മിഷീൻ്റെ പ്രവർത്തനങ്ങളിൽ വി കട്ട് ഉണ്ട്, അതുപോലെ ഐലറ്റ് ഉണ്ട്, ഗമ്മിങ് മിഷീൻ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ മാക്സിമം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഇത് കാണുന്ന പ്രേക്ഷകർ മാക്സിമം ഇത് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു ക്രീസിംഗ് മിഷീനിൽ ചെയ്യുന്ന ഓഫ്സെറ്റ് പ്രിന്റിംഗ് ആണ്. ഇത് പ്രിന്റിങ്ങിന് ഏറ്റവും സിമ്പിളായിട്ട് ഒരു ചെറിയൊരു ടെക്സ്റ്റൈൽ സൈസ് ബാഗ് വരെ ചെയ്യുന്ന ഒരു പ്രിന്റിംഗ് ആണ്. ഓഫ്സെറ്റ് പ്രിന്റിംഗ് ആണ്, സിംഗിൾ കളറാണ്. ഇത് ഒറ്റയടിക്ക് ഇത്തരം വലിയൊരു ഷീറ്റിൽ നമുക്ക് പ്രിന്റ് ചെയ്ത് വരും. ഇത് ഡിജിറ്റലും ചെയ്യാം, ഓഫ്സെറ്റും ചെയ്യാം, സ്ക്രീൻ പ്രിന്റിംഗ് ചെയ്യാം. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഒരു ഓഫ്സെറ്റ് പ്രിന്റ് ചെയ്ത ഒരു ബാഗിൻ്റെ ക്രീസിംഗ് ആണ്. ക്രീസിംഗ് ഏറ്റവും ഈസി ആയിട്ട് ആദ്യം നമ്മൾ ഈ പേപ്പർ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് മടക്കിയിട്ട് വേണം ഇതിനൊന്ന് വിടാൻ. 24-inch മെഷീന് വലിയ ബാഗ് ചെയ്യാൻ ഒന്ന് മടക്കി ഫോൾഡിങ് ചെയ്തൊന്ന് വിടണം. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ കാണുന്ന ലൈനുകളിൽ കറക്റ്റായിട്ട് ഈ മെഷീനിൽ ക്രീസിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിവിടെ പ്രവർത്തനം കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ രീതികൾ എന്തൊക്കെയാണ് എന്നാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഏതാ അല്ലേ, ഫസ്റ്റ് ബ്ലേഡിൻ്റെ അടുത്ത്, ഇവിടെ ഒരു ബ്ലേഡിൻ്റെ അടുത്ത് നമുക്ക് മെഷീനിൽ ക്രീസ് സെറ്റ് ചെയ്യാം. സൈഡ് പൊസിഷൻ കറക്റ്റ് ചെയ്തതിനു ശേഷം ഇതിനെ ആ റെഡ് ചക്രത്തിൽ ഫുള്ളായിട്ടൊന്ന് കറക്റ്റ് സെറ്റ് ചെയ്യാം. യെസ് മതി, ഇത്രയും വെച്ചിട്ടാണ് നമ്മളിതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ബ്ലേഡുകളെല്ലാം വൺ ബൈ വൺ ആയിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് സൈഡ് ചുരുക്കാനോ നീട്ടാനോ പറ്റും. സൈസിനനുസരിച്ച്, ഒരു കസ്റ്റമർ പറയുന്ന സൈസിനനുസരിച്ച് നമുക്ക് ഈ മെഷീനിൽ പ്രവർത്തനം ചെയ്യാൻ പറ്റും. അപ്പോൾ 2-inch ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്, തിരിച്ച് ഇവിടെയും 2-inch. അപ്പോൾ 2, 2, 4 ഫസ്റ്റ് സൈഡ് ക്രീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2-inch ഇടയ്ക്ക് നമുക്ക് ബ്ലേഡ് സെറ്റ് ചെയ്യാം, ടൈറ്റ് ചെയ്യാം. കറക്റ്റായിട്ട് മെഷർമെൻറ്റിൽ വെച്ചിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്യാം. പേപ്പറിനനുസരിച്ച് നമ്മൾ മാക്സിമം പ്രഷർ കൊടുക്കാം മതി. ഒരുപാട് ടൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രവർത്തനം എന്താ വെച്ചാൽ, ഒരുപാട് കട്ട് ചെയ്ത് പോകും പേപ്പർ. ഒരു 100 GSM പേപ്പർ ഉപയോഗിക്കുമ്പോൾ മാക്സിമം ഒരു നോർമലി ഒരു പ്രഷർ കൊടുക്കാൻ പാടുള്ളൂ. തിരിച്ച് ഇവിടെയും ഒരു 2-inch നമ്മൾ പ്രഷർ കൊടുക്കണം, ടൈറ്റ് ചെയ്യാം മതി. ഇവിടെ ലൈറ്റായിട്ട് ഒരു പ്രഷർ കൊടുത്തു. അടുത്തത് 3-ാമത് 1-inch ഇവിടെ പശയ്ക്കുള്ളത്, അവിടെയും ഒരു ബ്ലേഡിൻ്റെ പ്രഷർ കൊടുക്കാം. അപ്പൊ ഈ വെക്കാനുള്ള ബ്ലേഡ് ഏകദേശം 1-inch പശയ്ക്കുള്ള ബ്ലേഡ് കൂടി അത് ഇവിടെ സെറ്റ് ചെയ്തു. മാക്സിമം ടൈറ്റ് ചെയ്യരുത്, കാരണം പേപ്പർ 100 GSM പേപ്പറാണ്. അപ്പോൾ ഒരു നോർമലി ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് പേപ്പർ ക്രീസിംഗിലോട്ട് വിടാം. അപ്പോൾ ബ്ലേഡ് 3 സെറ്റിംഗ് ചെയ്ത് കഴിഞ്ഞു. ആദ്യം പശയ്ക്കൊരിഞ്ച്, അത് കഴിഞ്ഞ് 2-inch, അത് കഴിഞ്ഞ് വീണ്ടും 2-inch. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ആ റെഡ് ഒന്ന് ഉള്ളിലോട്ടൊന്ന് കറക്കിയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ചെക്കിംഗ് കറക്റ്റായിട്ട് ഏകദേശം ബ്ലേഡ് ഫൈനലി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മെഷീൻ ഓപ്പറേറ്റിംഗ് ഓൺ ചെയ്യാം. പവർ എന്നുള്ളത് ഒരു 1.5 HP മോട്ടറാണ്. സാധാരണ നമ്മുടെ വീടുകളിലിരുന്നും ഒരു ഷോപ്പിലിരുന്നും വർക്ക് ചെയ്യാം. സാധാരണ ഒരു 1.5 HP മോട്ടറിൽ വർക്ക് ചെയ്യുന്ന മെഷീൻ വളരെ സിമ്പിളാണ്. കറണ്ട് ചാർജ് അധികം വരില്ല, അത് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ക്രീസിംഗിൻ്റെ 2-inch സൈഡ് അളവുകൾ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പശന്റെ അളവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് വീട്ടിലിരുന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റിയൊരു സാധാരണ നോർമലി ഒരു മെഷീനാണ്, ഹെവി മെഷീൻ അല്ല. പിന്നെ ഒരു 100 sq ft 150 ഉണ്ടെങ്കിൽ ധാരാളം മതി. ഓക്കെ, അതിൻ്റെ പ്രവർത്തനം ഒന്നുകൂടി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞൊന്ന് കാണിച്ചു തരാം. അപ്പോൾ മെഷീനെ നമുക്കൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് കാണാം. അപ്പോൾ ഓൺ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ ഇത് റൺ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനി മാക്സിമം ഇതിൻ്റെ ബ്ലേഡുകളെ പ്രഷർ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ടൈറ്റ് ചെയ്യാം. എന്നതിന് ശേഷം ഇവിടെ പേപ്പർ വെച്ചിട്ട് കറക്റ്റായിട്ട് ഫീൽ ചെയ്യണം. കറക്റ്റായിട്ട് ഫീൽ ചെയ്ത് ചുളിയാവ് നമ്മൾ എന്ത് ചെയ്യാം ചെയ്യണം. ഒന്ന് വിട്ടേ, കറക്റ്റായിട്ട് ഒന്ന് വിട്ടേ. യെസ്, അതാണ് അതിൻ്റെ പ്രവർത്തനം. യെസ്, അപ്പോൾ ക്രീസിംഗ് ചെയ്യാൻ പോണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓൺ ചെയ്തു. എന്നിട്ട് നമ്മൾ അടുത്ത ഭാഗങ്ങളിൽ ഈ 2-inch ശേഷം അടുത്ത 4-inch, അടുത്ത 2-inch മേലെ ഒരു 1-inch വേണ്ടി ക്രീസ് ചെയ്യാൻ പോകണം. യെസ്, സെയിം ബ്ലേഡുകളെല്ലാം നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. 2-ാമത് സൈസ് മാറ്റിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ബ്ലേഡുകൾ അലൈൻമെന്റ് ചെയ്ത് വെക്കാം. ഈ 1-inch ഭാഗവും 4-inch ഭാഗവും പിന്നെ 2-inch ഭാഗവും ബ്ലേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നതിന് ശേഷം നമുക്ക് ക്രീസിംഗ്.
ഫൈനലി രണ്ട് സൈഡ് ചെയ്യാൻ പറ്റിയ ഒരു മെഷീനെ കുറിച്ചാണ് ഇപ്പൊ പറയാമോ. ഞാൻ രണ്ട് ഹോൾ അടിച്ച് ഇതിന്റെ ഉള്ളിലോ ഫിറ്റ് ചെയ്ത് ഇതിൽ തന്നെ വി കട്ട് ഉണ്ട്, വി ക്രീസിംഗ് ഉണ്ട്, രണ്ട് ടൈപ്പ് ഓഫ് ഡൈ മെഷീൻ ഇതിൽ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് ഇതിലൊരു ഡി കട്ട് ഓപ്ഷൻ ഉണ്ട്. ഡി കട്ട് എന്ന് പറഞ്ഞാൽ ഈ പിടി റൗണ്ട് ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ സർക്കിളിലോ നമുക്ക് ഡൈ മേക്ക് ചെയ്യാൻ പറ്റും. കറക്റ്റായിട്ട് അത് ഡീ കട്ടായിട്ട് കട്ടായി വരും. ഇതുപോലെ ഇതുപോലെ തന്നെയാണ് ഹോൾ കട്ടും, ഇതുപോലെ തന്നെയാണ് വി കട്ടും. ഹൈഡ്രോളിക് ഒറ്റക്കാൽ കൊണ്ട് നമുക്ക് പ്രസ് ചെയ്യാം. അതൊരു രണ്ടോ മൂന്നെണ്ണോ ഒരുമിച്ച് വെച്ച് വേണമെങ്കിൽ പ്രസ് ചെയ്ത് കാണിക്കാം. ഇതുപോലെ കട്ടായിട്ട് വരും ഡീ കട്ട് ഓപ്ഷൻ.
ഇത് കൂടാതെ ഈ പേപ്പർ ബാഗിൽ രണ്ട് ഹോൾ അടിച്ചിട്ട് ഐലറ്റ് നോക്കി ഇതിൽ ടാഗ് പേപ്പർ ടാഗോ കോട്ടൺ ടാഗോ നമുക്ക് ക്ലോത്തിൻ്റെ ഉപയോഗിക്കാം. അതിൻ്റെ പ്രവർത്തനമായിട്ടുള്ള ഒരു മെഷീനാണ് വേണ്ടത്. നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും, കാല് കൊണ്ടേറ്റ് ഈസി ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റിയൊരു മെഷീനറിയാണ്. അതിൽ ഈ രണ്ട് ഹോളിൽ നമുക്ക് ഐലറ്റ് പഞ്ചിങ് ചെയ്യാൻ പറ്റും. അതിൻ്റെ മെഷീൻ്റെ പ്രവർത്തനം ഒന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പൊ ഇപ്പോ ഇതിൽ ഹോൾ അടിക്കാനുള്ള ഒരു മെഷീനിലോട്ടാണ് നമ്മളിപ്പോ കാണുന്നത്. ഇത് സാധാരണ പവർ സപ്ലൈ ചില കാല് കൊണ്ടാണ് പ്രസ്സിങ്. ഇതിന്റെ ഹൈഡ്രോളിക് പോലെ തരും പ്രസ്സിങ് ചെയ്യുമ്പോൾ ഐലറ്റും ഹോളും തനിയെ അത് വീഴും. അതായത് ഇതിന്റെ പൊസിഷൻ സെന്റർ ചെയ്ത് കാല് കൊണ്ട് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുന്നതോടുകൂടി ഇതിൽ രണ്ട് ഹോൾ അടിക്കുമ്പോൾ അത് രണ്ട് സൈഡും നമുക്ക് ഹോൾ വന്ന് വീഴും. സെയിം ഇതുപോലെ സെയിം ഇതേ തന്നെ സെയിം പേപ്പറിൽ രണ്ട് ഹോള് കറക്റ്റായിട്ട് രണ്ട് സൈഡും ഒരേപോലെ വന്ന് വീഴും. അതാണ് ഇതിന്റെ പ്രവർത്തനം. അത് കൂടാതെ ഇതിലെ ഐലറ്റ് മെഷീൻ കൂടി പഞ്ചാം. ഐലറ്റ് മെഷീൻ എന്താണെന്ന് പറഞ്ഞൊരു വിളിച്ചത് സെയിം മെഷീൻ തന്നെ ഹോൾ അടിച്ചതിന് ശേഷം ഐലറ്റ് നേരിട്ട് രണ്ടെണ്ണത്തിൽ ഇതുപോലെ വെച്ച് സെയിം ഇതേ ഹോളിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, പൊസിഷൻ കറക്റ്റ് ചെയ്ത് ഐലറ്റ് അടിക്കാം. പഞ്ച് ചെയ്ത് തുന്നിട്ട് പ്രസ് ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ട് രണ്ട് ഭാഗത്തും ഐലറ്റ് വന്ന് വീഴും. കൈ കൊണ്ടുതന്നെ അല്ലെങ്കിൽ കാല് കൊണ്ടുതന്നെ പ്രവർത്തിക്കണം, പവർ ആവശ്യമില്ല, ജസ്റ്റ് ഒരു പ്രസ്സിങ് മാത്രമുള്ളൂ. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ഇത് ജ്വല്ലറികൾക്ക് ടെക്സ്റ്റൈലുകൾ സാധാരണ ഷോപ്പുകൾക്കൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ട്. അപ്പം ഐലറ്റാണ് നമ്മൾ ഇതുവരെ അടിച്ചത്. ഇപ്പോൾ ഗോൾഡോ സിൽവറോ ഇതുപോലെ ഐലറ്റ് അടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ ടാഗുകൾ വൈറ്റോ ബ്ലാക്കോ അതുപോലെ കിലോയിൽ കാണുന്ന ഇതുപോലുള്ള ടാഗുകൾ നമുക്ക് അവൈലബിൾ ഉണ്ട്. ഇതിൻ്റെ എല്ലാ മെറ്റീരിയലും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ അവൈലബിൾ ഉണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണ്ടി പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം ഞാൻ ചെയ്യാൻ പോകണം. ഇതുപോലുള്ള ടാഗ് റെഡിമെയ്ഡ് ടാഗുകളുണ്ട്, ടിക് ടാഗ് എന്നാണ് പറയുക. ഈ ടാഗ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഹോളിൻ്റെ ഉള്ളിലോട്ട് ചെയ്യാം, ഫിറ്റ് ചെയ്യാം. റെഡി, ഒന്നാമത്തെ ലോക്ക് കഴിഞ്ഞു. അതുപോലെ രണ്ടാമത്തെ ലോക്കും ഇതുപോലെ തന്നെ ഈസി ആയിട്ട് ലോക്ക് ചെയ്ത് പിടിപ്പിക്കാം. ഇതേപോലെ സെയിം ഇത് തന്നെ മറുഭാഗത്തും ഇതുപോലെ ഹുക്ക് ചെയ്ത് പിടിപ്പിക്കാം. വളരെ സിമ്പിളാണ്, കെട്ടേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് നമുക്ക് ഹുക്ക് പിടിപ്പിക്കാം. ഇത് റെഡിമെയ്ഡാണ്. ഇതിന് ഏറ്റവും സിമ്പിളായിട്ട് ഹോൾസെയിലായിട്ടും നമുക്ക് റീറ്റെയിലായിട്ടും ഇവിടെ അവൈലബിൾ ഉണ്ട്. അപ്പം നമ്മൾ കണ്ട ടാഗ്, ഇതുവരെ കണ്ടത് ഇതുപോലെ കോട്ടൺ ടാഗുകളാണ്, കയറായിട്ടുള്ളതാണ് നമ്മൾ കണ്ടത്. അതിന് ഐലറ്റടിച്ചു, അതുപോലെ കയറുകൾ ഇട്ടു. ഇനി അടുത്തൊരു ടാഗ് പറയാൻ പോണത് പേപ്പർ ടൈപ്പ് ഓഫ് ടാഗുകളാണ്. വൈറ്റ് കളറിലെ ടാഗുകളുണ്ട്, ക്രാഫ്റ്റ് ടൈപ്പ് ഓഫ് ടാഗുകളുണ്ട്. ഇതെല്ലാം റെഡിമെയ്ഡായി കിട്ടും. ഇതും നമുക്ക് പേപ്പറിൽ ഫേസ് ചെയ്യാൻ പറ്റും. അതിനുള്ള മെഷീൻ കൂടിയാണിത്. അപ്പോൾ ഈ മെഷീനെ കൊണ്ടുള്ള പ്രയോജനം, ഒന്ന് 1 ഇഞ്ച് ഗമ്മിടാം, 2 ബോട്ടം സൈസിൽ ഗമ്മിടാം, 3 ടാഗ് ടൈപ്പ് ഓഫ് പേപ്പർ ടാഗുകളും ഇതിൽ ഗമ്മിലിടാം. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇത് റെഡിമെയ്ഡാണ്. ഇതും നമ്മുടെ ഇവിടെ തന്നെ അവൈലബിൾ ഉണ്ട്. പീസ് റൈറ്റായിട്ട് ഹോൾസെയിലായിട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന്. ഈ ഗമ്മ് ഇതിലോട്ട് കറക്റ്റായിട്ട് പതിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പതിഞ്ഞതിന് ശേഷം ഉള്ളിലോട്ട് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്യാം. സെൻറ്റർ ചെയ്ത് ഒട്ടിക്കാം കറക്റ്റായിട്ട് ഇതുപോലെ. ഓക്കെ, അപ്പോൾ രണ്ടാമത് ഞാൻ ടാഗ് ഇതുപോലെ ഗമ്മ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. തിരിച്ച് ഈ ഭാഗം ഓപ്പോസിറ്റ് നമുക്ക് ഇതുപോലെ ഒരേപോലെ വെച്ച് ഉള്ളിലോട്ട് ഗമ്മ് ഫിക്സ് ചെയ്യാം. യെസ്, അത് ഇതുപോലെ ഒട്ടിയതിന് ശേഷം കറക്റ്റ് കൈ കൊണ്ടൊന്ന് കോട്ടൺ തടി കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ കറക്റ്റ് ഹാൻഡിൽ റെഡി. പേപ്പർ ടാഗ് ഒട്ടിക്കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ ബലം എങ്ങനെയുണ്ടെന്ന്. കറക്റ്റായിട്ട് രണ്ട് ഭാഗവും പേസ്റ്റായി ഒട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ബ്രൗൺ ഷെയ്ഡുണ്ട്, ഇതേ തന്നെ വൈറ്റ് ഷെയ്ഡുണ്ട്, ഇത് തന്നെ ബ്ലൂ ഗ്രീൻ എല്ലാ ടൈപ്പും പേപ്പർ ടാഗ് അവൈലബിൾ ആണ്. സ്ക്വയർ ആയിട്ടുണ്ട്, റൗണ്ട് ഷെയ്പ്പ്, 100% പേപ്പർ. ഈ ബാഗിന്റെ പ്രവർത്തനം 100% പൂർണ്ണമായിട്ടും വർക്ക് കഴിഞ്ഞു. അപ്പൊ അതിന്റെ പ്രവർത്തനമാണ് ഇത്ര നേരം നിങ്ങൾ കണ്ടത്. ഇതിനുള്ള ക്രീസിങ്, അതിന്റെ ഗമ്മിങ് മെഷീന്, അത് കഴിഞ്ഞ വീ കട്ട്, അത് കഴിഞ്ഞ
ഹോൾ പഞ്ചിങ് മെഷീൻ അല്ലെങ്കിൽ ഐലറ്റ് പഞ്ചിങ് അടുത്ത് കഴിഞ്ഞാൽ ഹാൻഡ് മേഡായിട്ട് കൈകൊണ്ട് നമ്മൾ പ്രസ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് ബാഗുകളും നമുക്ക് ഇവിടെ നിർമ്മിക്കാൻ പറ്റും. ഈസി ആയിട്ട് ഇതുപോലെ 150 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ ധാരാളമായിട്ട് നിർമ്മിക്കാം. ഇത്തരം